നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം ലോക മഹായുദ്ധം ഇതിനോടകം തന്നെ തുടങ്ങിയെന്ന് യുക്രൈന്റെ മുൻ സേനാ മേധാവി വലയരി സലൂഷ്നി പറയുകയാണ് വൻ ശക്തികളായ റഷ്യയും യു എസും യുക്രൈൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാകുന്നത് ഇത് തെളിയിക്കുന്ന കാര്യമാണ് കൊറിയ ഇറാൻ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ യുദ്ധത്തിൽ റഷ്യയുടെ പക്ഷത്താണ് എന്നും സലൂഷ്നി പറയുന്നു യുക്രൈനിലെ ഓൺലൈൻ പത്രമായ യുക്രൈൻസ്കോ പ്രസ്താവനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സലൂഷ്നി ഈ വർഷം യുക്രൈനെ റഷ്യ അല്ല നേരിടുന്നതെന്നും മുൻ സേനാ മേധാവി വിശദീകരിച്ചു യുക്രൈനെതിരെ ഉത്തരകൊറിയൻ സൈനികരുടെ വിന്യാസം യുക്രൈനിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇറാന്റെ ഡ്രോണാക്രമണം ഉത്തരകൊറിയയുടെയും ചൈനയുടെയും ആയുധങ്ങൾ എന്നിവയെല്ലാം യുദ്ധത്തിന്റെ അന്താരാഷ്ട്ര വ്യാപ്തിയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് വലയേരി സലൂഷ്നി പറയുന്നു അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിയെന്ന് താൻ കരുതുന്നതായും സലൂഷ്നി പറയുകയാണ് റഷ്യയുമായ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് സെലൻസ്കിയുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഈ ഫെബ്രുവരിയിൽ സലൂഷ്നിയെ സൈനിക മേധാവി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു വിശാലമായ പിന്തുണ ലഭിച്ചില്ല എങ്കിൽ യുക്രൈന്റെ വിജയം അനിശ്ചിതമായി തുടരുമെന്നും സലൂഷനി പറയുന്നു അതിനിടെ റഷ്യയിലേക്ക് ആഴത്തിൽ പതിക്കാൻ ശേഷിയുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് മിസൈലുകൾ യുക്രൈൻ ഉപയോഗിച്ചതിന് മറുപടിയായാണ് യുക്രൈനിലേക്ക് പുതിയ ഇന്റർമീഡിയ റേറ്റ ബാലസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടത് എന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറയുന്നു പുതിയ മിസൈലിനെ തടയാൻ യു എസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ശക്തിയില്ല എന്ന് റഷ്യൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി അത് ശബ്ദത്തിന്റെ പത്തിരട്ടി വേഗതയിൽ സഞ്ചരിക്കുമെന്നും പുടിൻ അവകാശപ്പെട്ടു പിന്നാലെ ഉപരോധം മറികടന്ന് ഉത്തരകൊറിയയ്ക്ക് അറിയിച്ചു റഷ്യ വലിയ തോതിൽ ഇന്ധനം നൽകുന്നതായി റിപ്പോർട്ട് പറയുന്നു മാർച്ച് മാസം മുതൽ റഷ്യ ലക്ഷക്കണക്കിന് ബാരൽ ഇന്ധനം ഉത്തര ഉത്തരകൊറിയ്ക്ക് നൽകിയതായാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി ഓപ്പൺ സോഴ്സ് റിപ്പോർട്ട് ചെയ്തത് യുക്രൈനെതിരായ യുദ്ധമുഖത്തേക്ക് റഷ്യയ്ക്കായി ആയുധങ്ങളെയും സൈനികരെയും വിട്ടു നൽകി പോർമുല കൂടുതൽ ശക്തമാക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് യുഎൻ ഉപരോധം മറികടന്നാണ് ഈ നീക്കമെന്ന റിപ്പോർട്ടുകളും വരികയാണ്